വെൽക്കം ടു കാൻഡല ഫിസിക്സ് അക്കാഡമി. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കാറ്റഗറി 3 ഫിസിക്കൽ സയൻസ് ഫെബ്രുവരി 2020 നടന്ന പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാർട്ട് 2 ആണ് നമ്മളിപ്പോൾ ഇവിടെ സോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പല കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ദ മെത്തേഡ് ഓഫ് എനർജി ജനറേഷൻ ഇൻ എ സോളാർ സെൽ ഈസ് ദ മെത്തേഡ് ഓഫ് എനർജി ജനറേഷൻ ഇൻ എ സോളാർ സെൽ ഈസ് എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഈ സോളാർ സെല് എന്ന് പറഞ്ഞാൽ എത്ര ഉദ്ദേശിക്കുന്നുള്ളൂ? ഇത് നമ്മളൊരു 0.1 ഇഞ്ച് സൈസുള്ള സോളാർ സെല് എന്ന് പറയുമ്പോൾ അതിലേക്ക് എന്താ സംഭവിക്കുന്നത്? ലൈറ്റ് എനർജി, തന്നെ സിമ്പിളാ, ലൈറ്റ് എനർജി ഇങ്ങനെ വന്ന് വീഴുകയാണ്. അപ്പൊ ഈ ലൈറ്റ് എനർജി എന്ന് പറയുമ്പോൾ അതിന് നമുക്ക് എന്താ പറയാം, ഫോട്ടോ എനർജി എന്ന് പറയാം. ഓട്ടോമാറ്റിക് ആയിട്ട് ഇതിന്റെ ഔട്ട്പുട്ട് ആയിട്ട് നമുക്ക് എന്താണ് കിട്ടുന്നത്? ഒരു വോൾട്ടേജ് ഇവിടെ ജനറേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോ ലൈറ്റ് എനർജി വീണ് വോൾട്ടേജ് ജനറേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ കണ്ടീഷനെ പറയുന്ന പേരാണെന്ത്? ഫോട്ടോ വോൾട്ടാനിക് എഫക്ട് എന്ന പേരിൽ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മെത്തേഡ് ഓഫ് എനർജി ജനറേഷൻ ഇൻ എ സോളാർ സെൽ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഓപ്ഷൻ 1-ാമത്തെ തന്നെ കൊടുത്തിട്ടുണ്ട്, ഫോട്ടോ വോൾട്ടാനിക് ഇഫക്ട് എന്ന പേരിൽ. കാൻഡല ഫിസിക്സ് അക്കാഡമി എന്ന് പറയുന്നത് കാറ്ററ്റിന് വേണ്ടിയിട്ടുള്ള ഒരു എക്സ്ക്ലൂസീവ് എഡ്യൂക്കേഷണൽ യൂട്യൂബ് ചാനലാണ്. നമ്മൾ മെയിനായിട്ടും ഓൺലൈൻ കോച്ചിങ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് കാറ്ററ്റ് കാറ്റഗറി 1, കാറ്ററ്റ് കാറ്റഗറി 2, കാറ്ററ്റ് കാറ്റഗറി 3, അല്ലെ മാത്സ്, ഫിസിക്കൽ സയൻസ്, നാച്ചുറൽ സയൻസ്, സോഷ്യൽ സയൻസ്, സെറ്റ്, LPSA, UPSA എന്നിവയ്ക്ക് നിന്നാണ് നമ്മൾ ക്ലാസ്സുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. താല്പര്യമുള്ള സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ നമ്മുടെ ഓൺലൈൻ കോച്ചിങ്ങിൽ പെയ്ഡ് ഓൺലൈൻ ക്ലാസ്സുകളാണ്. ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ വാട്സ്ആപ്പ് ചെയ്യേണ്ട നമ്പർ +91 79 94 97 1419 എന്ന് പറയുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക. ഫീസും ക്ലാസ് ഡ്യൂറേഷൻസും അവിടെ പറയുന്നുണ്ടായിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. പാസ്കൽസ് ലോ ഈസ് ആപ്ലിക്കബിൾ ടു ഓപ്ഷൻ എ ഗ്യാസസ്, ഓപ്ഷൻ ബി കംപ്രസിബിൾ ഫ്ലൂയിഡ്സ്, ഓപ്ഷൻ സി ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ്സ്, ഓപ്ഷൻ ഡി സോളിഡ്സ്. അത് ഡയറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ്. പഠിച്ചു വെക്കുക, ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ്സ് എന്ന പേരിലാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ്സ് എന്ന് പറഞ്ഞിട്ട് ഉദ്ദേശിക്കുന്നുള്ളൂ, ഇതിപ്പോ നമ്മുടെ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പൈപ്പ് ആണെന്ന് വിചാരിക്കുക. അപ്പൊ ഈ പൈപ്പിൽ മുഴുവനും ഇൻകംപ്രസിബിൾ ആയിട്ടുള്ള ഒരു ലിക്വിഡ് ആണെന്ന് വിചാരിക്കുക. എന്ന് പറയുകയാണെങ്കിൽ ഇതിലേക്ക് ഞാനൊരു ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ഫോഴ്സ് എന്ന് പറയുന്നത് ഇപ്പൊ 10 ന്യൂട്ടൺ ആണെന്ന് വിചാരിക്കുക. അപ്പൊ 10 ന്യൂട്ടൺ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഈ പോയിന്റിലാണ് ഞാൻ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ ഇവിടെയായിരിക്കും മാക്സിമം ഫോഴ്സ് അതായത് ഉണ്ടാകുക. എന്നാലേ കംപ്രസിബിൾ ഫ്ലൂയിഡ് ആണെന്നുണ്ടെങ്കിൽ ഏത് പോയിന്റിൽ ഫോഴ്സ് അപ്ലൈ ചെയ്താലും ആ ഫോഴ്സ് എന്ന് പറയുന്നത് എല്ലാ ഡിറക്ഷനിലേക്കും എന്ത് ചെയ്യുന്നത്? ഈക്വൽ ആയിട്ടാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. അപ്പൊ ഒരു പ്രഷർ അല്ലെങ്കിൽ ഒരു ഫോഴ്സ് നമ്മളൊരു പെർട്ടിക്കുലർ ഏരിയയിൽ കൊടുത്തു കഴിഞ്ഞാൽ ആ കൊടുക്കുന്ന പ്രഷർ ഫോഴ്സ്, ആ ഫോഴ്സ് മൂലം ഉണ്ടാകുന്ന പ്രഷർ എന്ന് പറയുന്നത് എല്ലാ റീജിയനിലേക്കും അത് എന്ത് ചെയ്യും? ഈക്വൽ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ്സ് എന്ന പേരിൽ റെപ്രസെന്റ് ചെയ്യുന്നത്. നമ്മുടെ ഈ കാറൊക്കെയും ഈ മറ്റേ നമ്മള് കാറ് വാഷ് ചെയ്യാനൊക്കെ കൊണ്ടുപോകുന്ന സ്ഥലത്തെ കാറ് പൊക്കുന്ന ഒരു ഹൈഡ്രോളിക് ലിഫ്റ്റ് ഒക്കെ ഉണ്ടല്ലോ, അവിടേക്ക് ഉപയോഗിക്കുന്ന ലിക്വിഡ് എന്ന് പറയുന്നത് ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ്സ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മിസ് MiSCH മെറ്റൽ, മിസ്റ്റ് മെറ്റൽ കംപ്രൈസസ് ഓഫ്, മിസ്റ്റ് മെറ്റൽ കംപ്രൈസസ് ഓഫ്, ഓപ്ഷൻ എ ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്, ഓപ്ഷൻ ബി ലാന്ഥനോയിഡ് മെറ്റൽസ്, ഓപ്ഷൻ സി അലോയ് ഓഫ് മെർക്കുറി, ഓപ്ഷൻ ഡി അലോയ് ഓഫ് പ്ലാറ്റിനം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ മിസ്റ്റ് മെറ്റൽ എന്ന് പറയുകയാണെങ്കിൽ അതിന്റെ മെയിൻ സംഭവം മിസ്റ്റ് മെറ്റൽ എന്ന് പറയുകയാണെങ്കിൽ അതൊരു ജർമ്മൻ വേർഡാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. എന്ന് മാത്രമല്ല അതിന്റെ മീനിങ് എന്ന് പറഞ്ഞത് മിക്സഡ് മെറ്റൽ എന്നാണ് അതിന്റെ അർത്ഥം. അതായത് ഇതിലുള്ള മെയിൻ സംഭവങ്ങൾ എന്ന് പറയുന്നത് 50% സീറിയം, സീറിയം ആണ്, 25% ഓഫ് ലാന്ഥനം, ലാന്ഥനം, ദെൻ 15% ഓഫ് neodymium and 10% of other rare earth metals and iron. അപ്പൊ ലാന്ധാനം എന്ന് പറയുന്ന ലാന്ഥനോയിഡ്സ് ആണ്. അപ്പൊ ഈ പറയുന്ന എല്ലാ സംഗതികളും വരുന്നത് എവിടെയാണ് നോക്കുക, അത് ലാന്ഥനോയിഡ് മെറ്റൽസിലാണ് നമുക്കത് കാണുവാനായിട്ട് സാധിക്കുക.
ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ഹാലൈഡ് ഹാവിംഗ് ഹൈയസ്റ്റ് മെൽട്ടിംഗ് പോയിന്റ് ഈസ്. ഹാലൈഡ് ഹാവിംഗ് ഹൈയസ്റ്റ് മെൽട്ടിംഗ് പോയിന്റ് ഈസ്. അപ്പൊ നമുക്ക് അറിഞ്ഞിരിക്കണം ഓരോന്നിന്റെ മെൽട്ടിംഗ് പോയിന്റ്. NaCl മെൽട്ടിംഗ് പോയിന്റ് 801°C ആണ്. NaI എന്ന് പറയുകയാണെങ്കിൽ 661°C ആണ്. NaBr ആണെങ്കിൽ 747°C ആണ്. NaF ആണെങ്കിൽ 993°C ആണ്. അപ്പൊ ഏറ്റവും കൂടുതൽ ആർക്കുന്നത് NaF അല്ല. സോ ആൻസർ NaF. വിച്ച് ഗ്യാസ് ഇസ് യൂസ്ഡ് ബൈ ദി ഡീപ് സീ ഡൈവേഴ്സ് ഇൻ ദി ഡൈവിംഗ് സിലിണ്ടേഴ്സ്? ഓപ്ഷൻ എ O2N2HE, ഓപ്ഷൻ ബി O2HE, ഓപ്ഷൻ സി O2N2, ഓപ്ഷൻ ഡി O2N2CO2. പെട്ടെന്ന് നമുക്കൊരു ആൻസർ നമുക്ക് കിട്ടണമെന്ന് നിർബന്ധമില്ല. പക്ഷേ എന്തെങ്കിലും കണ്ടിട്ടുണ്ടായിരിക്കും അനാർക്കലി എന്ന് പറയുന്ന മലയാളം ഫിലിമിലെ ഒരു പെർട്ടിക്കുലർ സീനിലെ അല്ല ഹീറോ അവിടെ കോച്ചിങ്ങിന് വരുന്ന സ്റ്റുഡൻസിന്റെ അടുത്തൊരു ഗ്യാസ് ബാക്കിൽ വെക്കുന്ന ഒരു സിലിണ്ടറും അതിലുള്ള ഒരു സംഭവത്തെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു സീനുണ്ട്. സീൻ പറയാൻ പറ്റില്ല, സീൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് ബുദ്ധിമുട്ടാവും. അപ്പൊ സീനിൽ ഈ പറയുന്ന വാതകങ്ങളും ആ വാതകങ്ങളുടെ അവസ്ഥയെ കുറിച്ച് പറ്റിയും അതിൽ പറയുന്ന ഒരു പോർഷൻ ഉണ്ട്. അപ്പൊ അതിൽ ഉപയോഗിക്കുന്ന ആ ഒരു ഗ്യാസിന് പ്രത്യേകതയുള്ള സിനിമ കണ്ടു നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ആ ഗ്യാസിനെ പറയുന്ന പേരാണ് ട്രൈമിക്സ് എന്ന പേരിലാണ് അറിയപ്പെടുക. ട്രൈമിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് O2N2HE, ഓക്സിജൻ നൈട്രജൻ ഹീലിയം ആണ് കാണപ്പെടുക. അപ്പൊ അതുകൊണ്ട് ആൻസർ എന്ന് പറയുന്നത് ഏതാണ് ഇവര്, ഓക്സിജൻ നൈട്രജൻ ഹീലിയം എന്ന് പറയുന്ന സംഗതികളാണ് അതിൽ കാണാം. ഓക്കെ, അടുത്തത് നോക്കാം. ദ ഫോളോവിംഗ് എലക്ട്രോപ് ഓഫ് കാർബൺ വിച്ച് ഫോം ദ ബേസിക് സ്ട്രക്ചറൽ യൂണിറ്റ് ഓഫ് നാനോ ട്യൂബ്സ് എന്നാണ് പറയുന്നത്. ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. നാനോ ട്യൂബ്സിന്റെ ബേസിക് സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ അത് ഗ്രാഫീൻ ആണെന്നുള്ളത് പ്രത്യേകം ഓർത്തിരിക്കുക. 9th ക്വസ്റ്റ്യൻ നോക്കാം. ദ ഔട്ടർ കളർ ഓഫ് പ്രൈമറി റെയിൻബോ ഈസ് എന്നാണ് പറയുന്നത്. അപ്പൊ പ്രൈമറി റെയിൻബോ എന്ന് പറയുമ്പോൾ റെഡ്, ഇന്നർ പോർഷൻ വയലറ്റ് ആണ്. അപ്പൊ ഔട്ടർ പോർഷൻ ആണ് പറയുന്നത് സോറിട്ട്. അടുത്ത് നോക്കാം. വിച്ച് ആർ ദ ഫോളോയിങ് കോമ്പൗണ്ട് കോൺട്രിബ്യൂട്ട് സിഗ്നിഫിക്കൻലി ടു ഗ്ലോബൽ വാർമിംഗ്? NO2, N2O, CCl4, SO2. ഈ ക്വസ്റ്റ്യൻ എനിക്കൊരു സംശയമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ N2O ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഗ്ലോബൽ വാർമിംഗ് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. സൾഫർ ഡൈ ഓക്സൈഡും ഈ പറയുന്ന ഗ്ലോബൽ വാർമിങ്ങിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ഈ രണ്ട് ആൻസറും അവിടെ ഒരേപോലെ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. രണ്ടിനും ഇവിടെ 50-50 ആണ് ചാൻസ് ഇവിടെ കാണുന്നത്. എന്നോട്ട് ഒരിക്കലും ഉണ്ടാവില്ല. CCl4 അവിടെ വലിയ പ്രസക്തിയില്ല. പക്ഷെ N2O SO2 എന്ത് ചെയ്യുന്നുണ്ട്, ഗ്ലോബൽ വാർമിങ്ങിന് കാരണക്കാരാകുന്ന രണ്ട് ഗ്യാസുകളാണ്. അപ്പൊ അതിന്റെ ആൻസർ ഞാനിപ്പോ എനിക്ക് പെട്ടെന്ന് പറയാനായിട്ട് സാധിക്കില്ല. ഞാൻ അതിന്റെ ആൻസർ ഒന്നും കൂടി ഒന്ന് കുറച്ചുകൂടി ബോധമുള്ള ആരോടെ എങ്കിലും ചോദിച്ചു. ഈ സിഗ്നിഫിക്കൻലി എന്ന് പറയുമ്പോൾ ഇതിൽ ആദ്യമെങ്കിലും ഒന്നായിരിക്കും കൂടുതലായിട്ട് കാണപ്പെടുക. അപ്പൊ തൽക്കാലം എനിക്ക് എന്റെ ഒരു അഭിപ്രായത്തിൽ ഞാനത് SO2 ആണ് എന്റെ ഒരു ആൻസർ ആയിട്ട് ഞാൻ പറയുന്നത്. പക്ഷെ N2O ഗ്ലോബൽ വാർമിംഗ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. എനിക്ക് തോന്നുന്ന സൾഫർ ഡയോക്സൈഡ് ആയിരിക്കാം. കമ്പയർ ചെയ്യുമ്പോൾ രണ്ടും ഉണ്ടാക്കാം, പക്ഷെ രണ്ടും ശരി ഉത്തരമാണ്. അപ്പൊ അതിൽ കുറച്ചും കൂടുതൽ ശരിയായിട്ട് തോന്നുന്നത് SO2 ആണ്. മാറ്റം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ താഴെ കമന്റ് ബോക്സിൽ അതിന്റെ ഉത്തരം ഞാൻ പിൻ ചെയ്തിടാം. കാരണം SO2 ആണ് അതിന്റെ ആൻസർ എന്നുള്ളതാണ് നോക്കുക. കാരണം ചിലപ്പോ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കുന്ന ആ ഒരു സമയത്തെ കണ്ടീഷൻ ആയിരിക്കില്ല നമുക്ക് റിയൽ സിറ്റുവേഷനിൽ കാണാം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 10th ക്ലാസ്സിലെ CBSE ടെക്സ്റ്റ് ബുക്കുകളിലൊക്കെ ഗ്ലോബൽ വാർമിങ്ങിനെ പറ്റി സംസാരിക്കുമോ, അവിടെ താജ്മഹലിന്റെ കാര്യം വരുമോ, അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സിറ്റുവേഷനിൽ സൾഫർ ഡൈ ഓക്സൈഡിന്റെ പ്രസൻസ് കൂടുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെ ഗ്ലോബൽ വാർമിംഗ് ഉണ്ടാവാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് കൂടുതലാണ് എന്നാണ് ഒരു അഭിപ്രായമുണ്ട്. പിന്നെ നമ്മുടെ +2 പുസ്തകങ്ങളിലാണെന്നുണ്ടെങ്കിൽ അവർ SO2, N2O എന്നും എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് ഇതിന് കറക്റ്റായിട്ടൊരു ആൻസറിലേക്ക് എത്താൻ പറ്റില്ല. പക്ഷെ എന്നാലും നമുക്കൊരു SO2 വരാനാണ് കൂടുതൽ അവിടെ ഒരു പ്രോബബിലിറ്റി കാണുന്നത്. അപ്പൊ എന്തായാലും തൽക്കാലം നിങ്ങളത് SO2 ആണെന്ന് വിചാരിക്കുക. ഇനി വേറെ ആരെങ്കിലും അതിന്റെ കീ ഇടുകയാണെന്നുണ്ടെങ്കിൽ അപ്പൊ അത് നോക്കുക. അപ്പൊ അതിന്റെ റീസൺ എന്താന്നുള്ളത് അവർ പറയുന്നത് എന്താന്നുള്ളതും പ്രത്യേകമാണ്. പക്ഷെ എന്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായത്തില് ഇതിന്റെ ബേസ് എന്ന് പറയുന്നത് സൾഫർ ഡൈ ഓക്സൈഡ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മാറ്റങ്ങൾ വരാണ്ട്
വരാൻ ചാൻസ് ഇല്ല, വരാണെങ്കിൽ ഞാനത് അപ്പോൾ തന്നെ റെക്ടിഫൈ ചെയ്ത് പറയാം കേട്ടോ. അപ്പോൾ പാർട്ട് 3 ആയിട്ട് എത്രയും പെട്ടെന്ന് വീണ്ടും വരാം. ബൈ ബൈ.